എസ്ര ഒന്നാം അധ്യായം. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാക്കേണ്ടതിന് പാർശ്വരാജാവായ കോരശിന്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാർശ്വരാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർശ്വരാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരുശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലുമുണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദായിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരുശലേമിലെ ദൈവാലയം വകയ്ക്കായി ഔദാര്യദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദായുടെയും ബെന്യാമീന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവരും യെരുശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർത്തവർ എല്ലാവരും കൊടുത്ത ഔദാര്യദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റു സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. പാർശ്വരാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്കെടുപ്പിച്ചു. യഹൂദാ പ്രഭുവായ ശേഷ്ബസ്സരിന് എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണം ആവിത്: പൊൻതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ്ബസ്സർ കൊണ്ടുപോയി. രണ്ടാം അധ്യായം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദായിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിവന്ന സംസ്ഥാനവാസികളാവിത്. സെരുബ്ബാബേലിനോടുകൂടെ വന്നവർ യേശുവ, നെഹമ്യാവ്, സെരായാവ്, ദയേലയാവ്, മൊർദെഖായി, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായി, രഹൂം, ബാന എന്നിവർ. ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്: പരോശിന്റെ മക്കൾ 2172, ഷഫത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 775, യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹത് മോവാബിന്റെ മക്കൾ 2812, ഏലാമിന്റെ മക്കൾ 1254, സത്തൂവിന്റെ മക്കൾ 945, സക്കായിയുടെ മക്കൾ 760, ബാനിയുടെ മക്കൾ 642, ബേബായിയുടെ മക്കൾ 623, അസ്ഗാദിന്റെ മക്കൾ 1222, അദോനീകാമിന്റെ മക്കൾ 666, ബിഗ്വായിയുടെ മക്കൾ 2056, ആദീന്റെ മക്കൾ 454, യഹിസ്കിയാവിന്റെ സന്തതിയായ ആതേരിന്റെ മക്കൾ 98, ബോസായിയുടെ മക്കൾ 323, യോരയുടെ മക്കൾ 112, ഹാഷൂമിന്റെ മക്കൾ 223, ഗിബ്ബാരിന്റെ മക്കൾ 95, ബത്ലഹേമ്യർ 123, നൊതഫാത്യർ 56, അനാഥോത്യർ 128, അസ്മാവിത്യർ 42, കിര്യത്തിയയാരീം, കഫീര, ബെയറോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമായിലെയും ഗേബയിലെയും നിവാസികൾ 621, മിഖ്മാഷ്യർ 122, ബേഥേലിലെയും ഹായിയിലെയും നിവാസികൾ 223, നെബോ നിവാസികൾ 52, മക്ബീഷിന്റെ മക്കൾ 156, മറ്റേ ഏലാമിന്റെ മക്കൾ 1254, ഹാരീമിന്റെ മക്കൾ 320, ലോദ്, ഹാദീദ്, ഓനോ എന്നിവയിലെ നിവാസികൾ 725, യെരിഹോ നിവാസികൾ 345, സെനായ നിവാസികൾ 3630. പുരോഹിതന്മാരാവിത്: യേശുവയുടെ ഗൃഹത്തിലെ യദയ്യാവിന്റെ മക്കൾ 973, ഇമ്മേരിന്റെ മക്കൾ 1052, പശ്ഹൂരിന്റെ മക്കൾ 1247, ഹാരീമിന്റെ മക്കൾ 1017,
ലേവ്യർ. ഹോദവ്യാവിന്റെ മക്കളിൽ യേശുവയുടെയും കദ്മീയേലിന്റെയും മക്കൾ 74. സംഗീതക്കാർ ആസാഫ്യർ 128. വാതിൽകാവൽക്കാരുടെ മക്കൾ ഷല്ലൂമിന്റെ മക്കൾ, ആദേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹതീതയുടെ മക്കൾ, ശോഭായിയുടെ മക്കൾ, ഇങ്ങനെ ആകെ 139. ദേവാലയദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബായോത്തിന്റെ മക്കൾ, കെരോസിന്റെ മക്കൾ, സിയാഹയുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹാഗാബിന്റെ മക്കൾ, ഷൽമായിയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഗഹരിന്റെ മക്കൾ, രയായാവിന്റെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസ്സയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബെസായിയുടെ മക്കൾ, അസ്നയുടെ മക്കൾ, മെയൂന്യർ, നെഫീസ്യർ, ബക്ബുക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബസ്ലൂത്തിന്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിന്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമഹിന്റെ മക്കൾ, നസീഹയുടെ മക്കൾ, ഹതീഫയുടെ മക്കൾ, ശലോമോന്റെ ദാസന്മാരുടെ മക്കൾ, സോതായിയുടെ മക്കൾ, ഹസോഫേരേത്തിന്റെ മക്കൾ, പെരൂദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഷെഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പോക്കരത്ത് ഹസബീമിന്റെ മക്കൾ, ആമിയുടെ മക്കൾ. ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽമേലഹ്, തേൽഹർഷ, കെരൂബ്, അദ്ദാൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ ഇവർ തന്നെ. എങ്കിലും തങ്ങൾ ഇസ്രയേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശവിവരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലായാവിന്റെ മക്കൾ, തോബിയാവിന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 652. പുരോഹിതന്മാരുടെ മക്കളിൽ അബയ്യാവിന്റെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലയാദ്യനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊറീമും തുമ്മീമും ഉള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായത് തിന്നരുത് എന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭ ആകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസിദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതക്കാരത്തികളുമുണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർക്കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ചില പിതൃഭവന തലവന്മാർ യെരുശലേമിലെ യഹോവയുടെ ആലയത്തിങ്കലെത്തിയപ്പോൾ അവർ ദൈവാലയം അതിന്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാനേവെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദൈവാലയദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രയേലിയരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. മൂന്നാം അധ്യായം. അങ്ങനെ ഇസ്രയേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. യോസാദാക്കിന്റെ മകനായ യേശുവയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ഷേൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിന്റെ പണ്ടത്തെ നിലയിൽ പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തും ഉള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. എഴുതിയിരിക്കുന്നതുപോലെ അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുള്ള നിയമപ്രകാരം അതത് ദിവസത്തിന്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. അതിന്റെ ശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും അമാവാസ്യകൾക്കും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചിരുന്ന ഉത്സവങ്ങൾക്കൊക്കെയും യഹോവയ്ക്ക് ഔദാര്യദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കും ഉള്ള യാഗങ്ങളും അർപ്പിച്ചു. 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. അവർ കൽപ്പണിക്കാർക്കും ആശാരികൾക്കും ദ്രവ്യമായിട്ടും പാർസിരാജാവായ കോരശിന്റെ കൽപ്പനപ്രകാരം ലെബനാനിൽ നിന്ന് ദേവദാരു കടൽ വഴി യാഫോവിലേക്ക് കൊണ്ടുവരേണ്ടതിന്
സീദോന്യർക്കും സോര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായിട്ടും കൂലി കൊടുത്തു. അവർ യെരുശലേമിലെ ദൈവാലയത്തിങ്കൽ എത്തിയതിന്റെ രണ്ടാം ആണ്ട് രണ്ടാം മാസം ഷെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. 20 വയസ്സുമുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുവാൻ നിയമിച്ചു. അങ്ങനെ യേശുവയും അവന്റെ പുത്രന്മാരും സഹോദരന്മാരും കദ്മീയേലും അവന്റെ പുത്രന്മാരും ഹോദവ്യാവിന്റെ പുത്രന്മാരും ഹെനാദാവിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരു മനപ്പെട്ടു നിന്നു. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും അസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രയേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. 4 പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദായുടെയും ബെന്യാമീന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശ്ശൂർ രാജാവായ എസർഹദ്വാന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്നു പറഞ്ഞു. അതിന് സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രയേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്നു പറഞ്ഞു. ആകയാൽ ദേശനിവാസികൾ യഹൂദാജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചവരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്യേരോശിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദായിലെയും യെരുശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായപത്രം എഴുതിയയച്ചു. അർത്ഥഹ്ഷ്ടാവിന്റെ കാലത്ത് ബിശ്ലാമും മിത്രദാത്തും താബയേലും ശേഷം അവരുടെ കൂട്ടക്കാരും പാർസി രാജാവായ അർത്ഥഹ്ഷ്ടാവിന് ഒരു പത്രിക എഴുതിയയച്ചു. പത്രിക അരാമ്യ അക്ഷരത്തിൽ അരാമ്യ ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. ധർമാധ്യക്ഷനായ രഹൂമും രായസക്കാരനായ ശിംഷായിയും യെരുശലേമിന് വിരോധമായി അർത്ഥഹ്ഷ്ടാ രാജാവിന് ഒരു പത്രിക എഴുതിയയച്ചു. ധർമാധ്യക്ഷൻ രഹൂമും രായസക്കാരൻ ശിംഷായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ദീന്യർ, അഫർസ്ത്യർ, തർപ്പേല്യർ, അഹർസ്യർ, അർക്കവ്യർ, ബാബേല്യർ, ശൂഷന്യർ, ദേഹാവ്യർ, ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാർ പിടിച്ചുകൊണ്ടുവന്ന് ശമര്യ പട്ടണങ്ങളിലും നദിക്ക് ഇക്കരെ മറ്റു ദിക്കുകളിലും പാർപ്പിച്ചിരിക്കുന്ന ശേഷം ജാതികളും ഇത്യാദി. അവർ അർത്ഥഹ്ഷ്ട രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പെന്തെന്നാൽ, നദിക്ക് ഇക്കരെയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ, തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ യെരുശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണികയും അതിന്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തും എന്ന് രാജാവിന് ബോധിച്ചിരിക്കണം. എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പു തിന്നുന്നവരാകയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായകയാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചുകൊള്ളുന്നു.
അവിടുത്തെ പിതാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപദ്രവവും ഉള്ള പട്ടണമെന്നും അതിൽ അവർ പുരാതനമേ കലഹം ഉണ്ടാക്കിയതിനാൽ ഈ പട്ടണം നശിച്ചുകിടക്കുന്നു എന്നും വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അറിവാറാകും. ഈ പട്ടണം പണികയും അതിന്റെ മതിലുകൾ കെട്ടിത്തീരുകയും ചെയ്താൽ അതുനിമിത്തം അവിടുത്തേക്ക് നദിക്ക് ഇക്കരെ ഒരു അവകാശവും ഉണ്ടായിരിക്കയില്ലെന്ന് രാജാവിനെ ഉണർത്തിച്ചുകൊള്ളുന്നു. അതിന് രാജാവ് ധർമാധ്യക്ഷനായ രഹൂമിനും രായസക്കാരനായ ശിംഷായിക്കും ശമര്യ നിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദിക്കും അക്കരയുള്ള ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങൾക്ക് കുശലം ഇത്യാദി. നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നിധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ട് അവർ ശോധന ചെയ്തു നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്തു നിൽക്കുന്നത് എന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നു എന്നും യെരുശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ നദിക്കക്കരയുള്ള നാടൊക്കെയും വാണു, കരവും നികുതിയും ചുങ്കവും വാങ്ങിവന്നു എന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നതുവരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിന് ആജ്ഞാപിപ്പിൻ. നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിപ്പിൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. അർത്ഥഹിഷ്ട രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് രഹൂമും രായസക്കാരനായ ശിംഷായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ യെരൂശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് ബലാത്കാരത്തോട് അവരെ ഹേമിച്ച് പണിമുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണിമുടങ്ങി. പാർശ്വരാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടുവരെ പണിമുടങ്ങിക്കിടന്നു. അഞ്ചാം അധ്യായം. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സഗര്യാവും എന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രയേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ഷെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദൈവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടെയിരുന്ന് അവരെ സഹായിച്ചു. ആ കാലത്ത് നദിക്ക് ഇക്കരയുള്ള ദേശാധിപതിയായ തത്നായിയും ഷെഥർബോസ്നായിയും അവരുടെ കൂട്ടക്കാരും അവരുടെ അടുക്കൽ വന്ന് അവരോട്, ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്ത് എന്നും അവരോട് ചോദിച്ചു. എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദാര്യാവേശിന്റെ സന്നിധിയിൽ ബോധിപ്പിച്ച് മറുപടി വരും വരെ അവർ അവരുടെ പണിമുടക്കിയില്ല. നദിക്ക് ഇക്കരെ ദേശാധിപതിയായ തത്നായിയും ഷെഥർബോസ്നായിയും നദിക്ക് ഇക്കരയുള്ള അഫർസ്യരായ അവന്റെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവിന് എഴുതിയയച്ച പത്രികയുടെ പകർപ്പ്. അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു. അതിലെഴുതിയതെന്തെന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദാ സംസ്ഥാനത്തിൽ മഹാദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. അത് അവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു, ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രതയായി പണി നടത്തുന്നു, അവർക്കു സാധിച്ചും വരുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട്, ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷകരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രയേലിന്റെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവനവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ച് ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബേൽ രാജാവായ കോരശിന്റെ ഒന്നാം ആണ്ടിൽ കോരശ് രാജാവ് ഈ ദൈവാലയം പണിവാൻ കൽപ്പന തന്നു. നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരശ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്ന് എടുപ്പിച്ച് താൻ നിയമിച്ചിരുന്ന ശേഷ്ബസ്സർ എന്നു പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചുകൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരൂശലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെല്ലുക, ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശേഷ്ബസ്സർ വന്ന് യെരൂശലേമിലെ ദേവാലയത്തിന്റെ അടിസ്ഥാനമിട്ടു. അന്നു മുതൽ ഇന്നുവരെ അത് പണിതുവരുന്നു. ഇതുവരെ അത് പണി തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകയാൽ
രാജാവ് തിരുമനസ്സായി യെരുശലേമിലെ ഈ ദേവാലയം പണിവാൻ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാരഗൃഹത്തിൽ ശോധന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളമെന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ആറാം അധ്യായം. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അഹ്മദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നതെന്തെന്നാൽ, കോരശ് രാജാവിന്റെ ഒന്നാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരൂശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഇടയണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിന്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരൂശലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുവന്ന ദേവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരൂശലേമിലെ മന്ദിരത്തിൽ അതതിന്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ വയ്ക്കുകയും വേണം. ആകയാൽ നദിക്ക് അക്കരെ ദേശാധിപതിയായ തത്നായിയെ ഷെഥർബോസ്നോയെ, നിങ്ങളും നദിക്ക് അക്കരെയുള്ള അപർസ്യരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദേവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിന്റെ സ്ഥാനത്തു തന്നെ പണിയട്ടെ. ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നതെന്തെന്നാൽ, നദിക്ക് അക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമർപ്പിക്കേണ്ടതിനും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരുശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീട്ടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളകയും അവന്റെ വീട് അതുനിമിത്തം കുപ്പക്കുന്നാക്കിക്കളകയും വേണം എന്നും ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് മാറ്റുവാനും യെരുശലേമിലെ ഈ ദേവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തന്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. ദാര്യാവേശ് ആയ ഞാൻ കൽപ്പന കൊടുക്കുന്നു, ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ നദിക്ക് ഇക്കരയുള്ള ദേശാധിപതിയായ തത്നായിയും ഷെഥർ ബോസ്നായിയും അവരുടെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവ് കൽപ്പനയച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ചെയ്തു. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. അവർ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും കോരശിന്റെയും ദാര്യാവേശിന്റെയും പാർസി രാജാവായ അർത്ഥഹ്ഷ്ടാവിന്റെയും കൽപ്പന പ്രകാരവും അത് പണിതു തീർത്തു. ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6ാം ആണ്ടിൽ ആദാർ മാസം 3ാം തീയതി ഈ ആലയം പണിതു തീർത്തു. ഇസ്രയേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ കഴിച്ചു. ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളകളെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം എല്ലാ ഇസ്രയേലിനും വേണ്ടി പാപയാഗത്തിനായി 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവർ യെരുശലേമിലുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായും ലേവ്യരെ തരംതരമായും നിർത്തി. 1ാം മാസം 14ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ഒരുപോലെ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു. അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരന്മാരായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ അറുത്തു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന ഇസ്രയേൽ മക്കളും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വിടിഞ്ഞ് വന്നവരൊക്കെയും പെസഹ തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രയേലിൻ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. 7ാം അധ്യായം.
അതിന്റെ ശേഷം പാർസി രാജാവായ അർത്ഥഷ്ടാവിന്റെ വാഴ്ചക്കാലത്ത് എസ്ര ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരായാവിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ ഹിൽക്കിയാവിന്റെ മകൻ, അവൻ ഷല്ലൂമിന്റെ മകൻ, അവൻ സാദോക്കിന്റെ മകൻ, അവൻ അഹീത്തൂബിന്റെ മകൻ, അവൻ അമര്യാവിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ മെരായോത്തിന്റെ മകൻ, അവൻ സെരഹ്യാവിന്റെ മകൻ, അവൻ ഉസ്സിയുടെ മകൻ, അവൻ ബുക്കിയുടെ മകൻ, അവൻ അബീഷുവയുടെ മകൻ, അവൻ ഫിനഹാസിന്റെ മകൻ, അവൻ ഏലയാസാരിന്റെ മകൻ, അവൻ മഹാപുരോഹിതനായ അഹരോന്റെ മകൻ. ഈ എസ്ര ഇസ്രയേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായ പ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കയാൽ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അവനോടുകൂടെ ഇസ്രയേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദൈവാലയദാസന്മാരിലും ചിലർ അർത്ഥഷ്ട രാജാവിന്റെ ഏഴാം ആണ്ടിൽ യെരൂശലേമിൽ വന്നു. അഞ്ചാം മാസത്തിലായിരുന്നു അവൻ യെരൂശലേമിൽ വന്നത്. അത് രാജാവിന്റെ ഏഴാം ആണ്ടായിരുന്നു. ഒന്നാം മാസം ഒന്നാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് അവൻ അഞ്ചാം മാസം ഒന്നാം തീയതി യെരൂശലേമിലെത്തി. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ചു നടപ്പാനും ഇസ്രയേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സുവച്ചിരുന്നു. ഇസ്രയേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്ര പുരോഹിതന് അർത്ഥഷ്ട രാജാവ് കൊടുത്ത എഴുത്തിന്റെ പകർപ്പാവിത്. രാജാധിരാജാവായ അർത്ഥഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്ര പുരോഹിതന് എഴുതുന്നത്. ഇത്യാദി നമ്മുടെ രാജ്യത്തുള്ള ഇസ്രയേൽ ജനത്തിലും അവന്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശമിരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണപ്രകാരം യഹൂദായിലെയും യെരുശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവന്റെ മന്ത്രിമാരും യെരുശലേമിൽ അധിവസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്ത് നിന്നൊക്കെയും നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നുമെല്ലാം യെരുശലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവന്റെ ഏഴു മന്ത്രിമാരും നിന്നെ അയക്കുന്നു. ആകയാൽ നീ ജാഗ്രതയോടെ ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്ക് വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് യെരുശലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. ശേഷിപ്പുള്ള വെള്ളിയും പൊന്നും കൊണ്ട് ചെയ്യുവാൻ നിനക്കും നിന്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നും പോലെ നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്തുകൊള്ളുവിൻ. നിന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ യെരുശലേമിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. നിന്റെ ദൈവത്തിന്റെ ആലയത്തിന് പിന്നെയും ആവശ്യമുള്ളതായി കൊടുക്കേണ്ടി വരുന്നതിന് നീ രാജാവിന്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുത്തുകൊള്ളേണം. അർത്ഥഷ്ട രാജാവായ നാം നദിക്ക് അക്കരയുള്ള സകല ഭണ്ഡാര വിചാരകന്മാർക്കും കൽപ്പന കൊടുക്കുന്നതെന്തെന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്ര പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ കോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പ് വേണ്ടും പോലെയും ജാഗ്രതയോടെ കൊടുക്കണം. രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാകുന്നു. പുരോഹിതന്മാർ, ലേവ്യർ, സംഗീതക്കാർ, വാതിൽ കാവൽക്കാർ, ദേവാലയദാസന്മാർ എന്നിവർക്കും ദൈവത്തിന്റെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്നത് വിഹിതമല്ല എന്നും നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. നീയോ എസ്രായെ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങളവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണവും രാജാവിന്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. യെരുശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന്
ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിന്റെയും അവന്റെ മന്ത്രിമാരുടെയും രാജാവിന്റെ സകല പ്രഭു വീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ എന്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രയേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി. എട്ടാം അധ്യായം. അർത്ഥഷ്ഠ രാജാവിന്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോടുകൂടെ പോന്ന പിതൃഭവന തലവന്മാരും അവരുടെ വംശാവലികളുമാവിത്. ഹീനഹാസിന്റെ പുത്രന്മാരിൽ ഗർഷോം, ഈഥാമാരിന്റെ പുത്രന്മാരിൽ ദാനിയേൽ, ദാവീദിന്റെ പുത്രന്മാരിൽ ഹത്തൂഷ്, ഷെഖന്യാവിന്റെ പുത്രന്മാരിൽ പരോശിന്റെ പുത്രന്മാരിൽ സെഖര്യാവും അവനോടുകൂടെ വംശാവലിയിൽ എഴുതിയിരുന്ന 150 പുരുഷന്മാരും. പഹത്ത് മോവാബിന്റെ പുത്രന്മാരിൽ സെരഹ്യാവിന്റെ മകനായ എല്യഹോവേനായിയും അവനോടുകൂടെ 200 പുരുഷന്മാരും. ഷെഖന്യാവിന്റെ പുത്രന്മാരിൽ യഹസിയേലിന്റെ മകനും അവനോടുകൂടെ 300 പുരുഷന്മാരും. ആദീന്റെ പുത്രന്മാരിൽ യോനാഥാന്റെ മകനായ ഏബദും അവനോടുകൂടെ 50 പുരുഷന്മാരും. ഏലാമിന്റെ പുത്രന്മാരിൽ അഥല്യാവിന്റെ മകനായ യെശയ്യാവും അവനോടുകൂടെ 70 പുരുഷന്മാരും. ശെഫത്യാവിന്റെ പുത്രന്മാരിൽ മീഖായേലിന്റെ മകനായ സെബദ്യാവും അവനോടുകൂടെ 80 പുരുഷന്മാരും. യോബാവിന്റെ പുത്രന്മാരിൽ യഹിയേലിന്റെ മകനായ ഒബദ്യാവും അവനോടുകൂടെ 218 പുരുഷന്മാരും. ശലോമീത്തിന്റെ പുത്രന്മാരിൽ യോസിർഫ്യാവിന്റെ മകനും അവനോടുകൂടെ 160 പുരുഷന്മാരും. ബേബായിയുടെ പുത്രന്മാരിൽ ബേബായിയുടെ മകനായ സെഖര്യാവും അവനോടുകൂടെ 28 പുരുഷന്മാരും. അസ്ഗാദിന്റെ പുത്രന്മാരിൽ ഹക്കാത്താന്റെ മകനായ യോഹാനാനും അവനോടുകൂടെ 110 പുരുഷന്മാരും. അദോനീകാമിന്റെ ഒടുവിലത്തെ പുത്രന്മാരിൽ എലീഫേലത്ത്, യെയീലേൽ, മെഷയ്യാവ് എന്നിവരും അവരോടുകൂടെ 60 പുരുഷന്മാരും. ബിഗ്വായിയുടെ പുത്രന്മാരിൽ ഊഥായിയും സബൂദും അവരോടുകൂടെ 70 പുരുഷന്മാരും. ഇവരെ ഞാൻ അഹവായിയിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടിവരുത്തി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു പാർത്തു. ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല. ആകയാൽ ഞാൻ എലീയേസർ, അരിയേൽ, ശമയ്യാവ്, എൽനാഥാൻ, യാരീബ്, എൽനാഥാൻ, നാഥാൻ, സെഖര്യാവ്, മെഷുല്ലാം എന്നീ തലവന്മാരെയും യോയാരീബ്, എൽനാഥാൻ എന്ന ഉപാധ്യായന്മാരെയും വിളിപ്പിച്ചു. കാസിഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനിയായ ഇദ്ദോവിന്റെ അടുക്കലയച്ചു. നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ ശുശ്രൂഷകരെ അവരുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അവർ കാസിഫ്യയിലെ ഇദ്ദോവോടും അവന്റെ സഹോദരന്മാരായ ദൈവാലയ ദാസന്മാരോടും പറയേണ്ടുന്ന വാക്കുകളെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ ഇസ്രയേലിന്റെ മകനായ ലേവിയുടെ മകനായ മഹ്ലിയുടെ പുത്രന്മാരിൽ വിവേകമുള്ളൊരു പുരുഷൻ ഷേരബ്യാവ്, അവന്റെ പുത്രന്മാർ, സഹോദരന്മാർ ഇങ്ങനെ 18 പേരെയും, മെരാരി പുത്രന്മാരിൽ ഹശബ്യാവ്, അവനോടുകൂടെ യെശയ്യാവ്, അവന്റെ പുത്രന്മാർ, സഹോദരന്മാർ ഇങ്ങനെ 20 പേരെയും. ദാവീദും പ്രഭുക്കന്മാരും ലേവ്യർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദൈവാലയദാസന്മാരിൽ 220 പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരൊക്കെയും കുറിച്ചുവച്ചിരുന്നു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് ഷെരബ്യാവേയും ഹശബ്യാവേയും അവരോടുകൂടെ അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. രാജാവും അവന്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രയേലിയരൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് അർപ്പിച്ചിരുന്ന വഴിപാടായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും ഞാൻ അവർക്ക് തൂക്കിക്കൊടുത്തു.
ഞാൻ അവരുടെ കയ്യിൽ 650 താലന്ത് വെള്ളിയും 100 താലന്ത് വെള്ളി ഉപകരണങ്ങളും 100 താലന്ത് പൊന്നും 1000 തങ്കക്കാശ് വിലയുള്ള 20 പൊൻപാത്രങ്ങളും പൊന്നുപോലെ വിലയുള്ളതായി മിനുക്കിയ നല്ല താമ്രം കൊണ്ടുള്ള 2 പാത്രങ്ങളും തൂക്കിക്കൊടുത്തു. ഞാൻ അവരോട്, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു, ഉപകരണങ്ങളും വിശുദ്ധം തന്നെ. വെള്ളിയും പൊന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് ഔദാര്യദാനമാകുന്നു. നിങ്ങൾ അവയെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രധാനികൾക്കും ഇസ്രയേലിന്റെ പിതൃഭവന പ്രഭുക്കന്മാർക്കും തൂക്കിയേൽപ്പിക്കും വരെ ജാഗരിച്ച് കാത്തുകൊള്ളുവിൻ എന്നു പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും യെരുശലേമിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. യെരുശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവാ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിലെത്തി അവിടെ 3 ദിവസം പാർത്തു. 4-ാം ദിവസം ഞങ്ങൾ ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ ഊരിയ പുരോഹിതന്റെ മകനായ മെരേമോത്തിന്റെ കയ്യിൽ തൂക്കിക്കൊടുത്തു. അവനോടുകൂടെ ഫീനെഹാസിന്റെ മകനായ ഏലയാസാരും അവനോടുകൂടെ യേശുവയുടെ മകനായ യോസാബാദ്, ബിന്നോവിയുടെ മകനായ നോവദ്യാവ് എന്നീ ലേവ്യരുമുണ്ടായിരുന്നു. എല്ലാം എണ്ണപ്രകാരവും തൂക്കപ്രകാരവും കൊടുത്തു. തൂക്കമൊക്കെയും ആ സമയം തന്നെ എഴുതിവച്ചു. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായിട്ട് എല്ലാ ഇസ്രയേലിനും വേണ്ടി 12 കാളകളെയും 96 ആട്ടുകൊറ്റനെയും 77 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റനെയും അർപ്പിച്ചു. അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗമായിരുന്നു. അവർ രാജാവിന്റെ ആജ്ഞാപത്രങ്ങൾ നദിക്ക് ഇക്കരെ രാജാവിന്റെ സംസ്ഥാനപതിമാർക്കും നാടുവാഴികൾക്കും കൊടുത്തു. അവർ ജനത്തിനും ദൈവത്തിന്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു. 9-ാം അധ്യായം. അതിന്റെ ശേഷം പ്രഭുക്കന്മാർ എന്റെ അടുക്കൽ വന്നു. ഇസ്രയേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപ്പെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിസ്രയീമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വന്നു. അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നുപോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എന്റെ വസ്ത്രവും മേലങ്കിയും കീറി എന്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രയേലിൻ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എന്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിങ്കലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, എന്റെ ദൈവമേ, ഞാൻ എന്റെ മുഖം എന്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്കുമീതേ പെരുകിക്കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു, സത്യം. എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണികയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദായിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിനു ഞങ്ങൾ എന്തുപകാരം പറയേണ്ടു? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം ദേശനിവാസികളുടെ മലിനതയാലും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ.
ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളിച്ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മഹാപാതകവും ഹേതുവായി ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ശേഷിപ്പിനെ തന്നിരിക്കെ ഞങ്ങൾ നിന്റെ കൽപ്പനകളെ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യാമോ? ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റിയൊഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളയുവോളം ഞങ്ങളോട് കോപിക്കയില്ലയോ? ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അതുനിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല. പത്താം അധ്യായം. എസ്ര ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറകുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രയേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യഹീയേലിന്റെ മകൻ ശെഖന്യാവ് എസ്രയോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു, ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രയേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയിങ്കൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക്, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്ക. അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രയേലരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. എസ്ര ദൈവാലയത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാഷീബിന്റെ മകനായ യഹോഹാനാന്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപ്പാർത്തു. അനന്തരം അവർ സകല പ്രവാസികളും യെരൂശലേമിൽ വന്നുകൂടേണം എന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതെയിരുന്നാൽ അവന്റെ വസ്തുവകയൊക്കെയും കണ്ടുകെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദായിലും യെരൂശലേമിലും പ്രസിദ്ധമാക്കി. അങ്ങനെ യഹൂദായുടെയും ബെന്യാമീന്റെയും സകല പുരുഷന്മാരും 3 ദിവസത്തിനകം യെരൂശലേമിൽ വന്നുകൂടി. അത് 9-ാം മാസം 20-ാം തീയതിയായിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചും കൊണ്ടും ദൈവാലയത്തിന്റെ മുറ്റത്തിരുന്നു. അപ്പോൾ എസ്ര പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രയേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപമേറ്റുപറകയും അവന്റെ ഇഷ്ടമനുസരിച്ച് ദേശവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപ്പെടുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവുമാകുന്നു. വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കയാൽ ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യം നിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിന കോപം ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപതിമാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിന് അസഹേലിന്റെ മകനായ യോനാഥാനും തിക്കയുടെ മകനായ യഹ്സയാവും മാത്രം വിരോധം പറഞ്ഞു. മെഷുല്ലാമും ശബ്ബഥായി എന്ന ലേവ്യനും അവരെ താങ്ങിപ്പറഞ്ഞു. പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്തു. എസ്ര പുരോഹിതനെയും പിതൃഭവനം പിതൃഭവനമായി ചില പിതൃഭവന തലവന്മാരെയും പേരുപേരായി തിരഞ്ഞെടുത്തു.
അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10ാം മാസം 1ാം തീയതി യോഗം കൂടി. അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1ാം മാസം 1ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു. അവരാരെന്നാൽ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ പുത്രന്മാരിലും അവന്റെ സഹോദരന്മാരിലും മയശേയാവ്, ഏലിയേസർ, യാരീബ്, ഗദല്യാവ് എന്നിവർ തന്നെ. അവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്ന് കൈയടിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഇമ്മേരിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബദ്യാവ്, ഹാരീമിന്റെ പുത്രന്മാരിൽ മയശേയാവ്, ഏലിയാവ്, ഷെമയ്യാവ്, യഹീയേൽ, ഉസ്സീയാവ്. പഷ്ഹൂരിന്റെ പുത്രന്മാരിൽ എല്യോവേനായി, മഷയ്യാവ്, മയശേയാവ്, ഇഷ്മായേൽ, നെഥനയേൽ, യോസാബാദ്, ഏലയാസ. ലേവ്യരിൽ യോസാബാദ്, ഷിമയി, കെലീത്ത എന്നുപേരുള്ള കേലായാവ്, പെതഹ്യാവ്, യഹൂദ, ഏലിയേസർ. സംഗീതക്കാരിൽ എല്യാഷീബ്. വാതിൽകാവൽക്കാരിൽ ഷല്ലൂം, തേലം, ഊരി. ഇസ്രയേലിയരിൽ പരോശിന്റെ പുത്രന്മാരിൽ രമ്യാവ്, ഷിയിയാവ്, ഇഷിയാവ്, മൽക്കിയാവ്, മിയാമീൻ, എലയാസാർ, മൽക്കിയാവ്, ബെനായാവ്. ഏലാമിന്റെ പുത്രന്മാരിൽ മഥന്യാവ്, സഖര്യാവ്, യഹീയേൽ, അബ്ദി, യെരമോത്ത്, ഏലിയാവ്. സഥൂവിന്റെ പുത്രന്മാരിൽ എല്യോവേനായി, എല്യാഷീബ്, മഥന്യാവ്, യെരമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹനന്യാവ്, സബ്ബായി, അഥലായി. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലൂക്ക്, അദായാവ്, യാഷൂബ്, ഷേയാൽ, യെരമോത്ത്. പഹത്ത് മോവാബിന്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബെനായാവ്, മയശേയാവ്, മഥന്യാവ്, ബെസലയേൽ, ബിന്നൂവി, മനശ്ശെ. ഹാരീമിന്റെ പുത്രന്മാരിൽ ഏലിയേസർ, ഇഷിയാവ്, മൽക്കിയാവ്, ഷെമയ്യാവ്, ഷിമയോൺ, ബെന്യാമീൻ, മല്ലൂക്ക്, ഷെമര്യാവ്. ഹാഷൂമിന്റെ പുത്രന്മാരിൽ മഥനായി, മഥത്ത, ഷാബാദ്, എലിഫേലത്ത്, യെരേമായി, മനശ്ശെ, ഷിമയി. ബാനിയുടെ പുത്രന്മാരിൽ മയദായി, അമ്രാം, ഊവേൽ, ബെനായാവ്, ബേദയാവ്, കെലൂഹൂം, വന്യാവ്, മെരേമോത്ത്, എല്യാഷീബ്, മഥന്യാവ്, മെഥനായി, യാസു, ബാനി, ബിന്നൂവി, ഷിമയി, ഷെലമ്യാവ്, നാഥാൻ, അദായാവ്, മഗ്നദബായി, ഷാഷായി, ഷാരായി, അസരയേൽ, ശെലമ്യാവ്, ഷമര്യാവ്, ഷല്ലൂം, അമര്യാവ്, യോസെഫ്. നെബോവിന്റെ പുത്രന്മാരിൽ യയീയേൽ, മിതിഥ്യാവ്, സാബാദ്, സെബീന, യദ്ദായി, യോവേൽ, ബെനായാവ്. ഇവരെല്ലാവരും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു.